ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാതരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നവീകരണ പ്രവൃത്തി നടക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സന്ദർശനം നടത്തി. December 31 മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരനും എഞ്ചിനീയർമാർക്കും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ കളക്ടർ വരുന്ന December 31 മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരനും എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി. AC മൊയ്തീൻ MLA അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ഗ്രൗണ്ട് നവീകരിക്കുന്നത്. മണ്ണും മണലും ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവലിംഗ്, സിന്തറ്റിക് ജമ്പിംഗ് പിറ്റ്, ബാസ്കറ്റ്, വോളിബോൾ കോർട്ടുകൾ, ഡ്രസ്സിംഗ് റൂം, ചുറ്റുമതിൽ, ചുറ്റും ഫെൻസിംഗ് നെറ്റ്, ഡ്രൈനേജ് തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. 2 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗ്രൗണ്ട് ഉപയോഗപ്രദമല്ലാത്തതിനാൽ കുട്ടികളുടെ കായിക പരിശീലനം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനെ തുടർന്നാണ് കളക്ടർ ഗ്രൗണ്ടിൽ സന്ദർശനം നടത്തിയത്. കൂടുതൽ തൊഴിലാളികളെയും യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ച് December 31 മുൻപ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് ആവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളും നൽകാമെന്നും ഭക്ഷണത്തിനാവശ്യമായ സൗകര്യമൊരുക്കാൻ പരിശ്രമിക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ KF സിൻഡ, ഹെഡ്മിസ്ട്രസ് ബീന സി ജേക്കബ്, കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ, PTA SMC അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി.